ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെതിരെ യുവ നടിയുടെ പീഡന പരാതി പുറത്തു വന്നിട്ടും പ്രതികരിക്കാതെ വനിതാ കൂട്ടായ്മ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. ഇതോടെ സ്ത്രീ സുരക്ഷ എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് സംഘടന അകന്നതായി ആരോപണമുയരുന്നു. നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ വനിതകൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. ഈ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിത തൊഴിലിടം ഉറപ്പാക്കുക എന്നതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. എന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ സംവിധായകൻ കമലിനെതിരെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഗുരുതര പരാതി പുറത്തു വന്നിട്ടും WCC പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി ഇത്തരം ഒരു സംഭവം സംവിധായകനായിട്ടുള്ള കമലിനെതിരെ പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ ഒരു വാക്കുപോലും പ്രതികരിക്കാത്ത WCC അവരുടെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച്, അവർ എന്ത് ഉദ്ദേശത്തിലാണോ തുടങ്ങിയത് അതിനൊന്നും വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമല്ല അവർ എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് WCCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് തികച്ചും ലജ്ജാവഹമാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നുണ്ടെന്ന് WCCയിലെ ചില അംഗങ്ങൾ തന്നെ നേരത്തെ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. ചലച്ചിത്ര രംഗത്തെ ഇത്തരം ചൂഷണങ്ങൾ ചെരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയ ജസ്റ്റിസ് ഹേമ കമ്മീഷനും സർക്കാരിന് സമർപ്പിച്ചത്. തുടർന്നും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ WCC കൈക്കൊള്ളുന്ന മൗനം സംശയമുണർത്തുന്നതായാണ് ആരോപണം ഉയരുന്നത്. ജനം, കൊച്ചി.